ഇതൊരു നോവലായിരുന്നെങ്കിൽ നിങ്ങൾ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കുമായിരുന്നു. സംഭവങ്ങളെ അത്രയേറെ അടുക്കും ചിട്ടയോടും കൂടി കോർത്തിണക്കിയ ഒരു നീണ്ട കഥയാണിത്. ഇതൊരു ചലച്ചിത്രമായിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ വിജയക്കൊടി പാറിക്കുമായിരുന്നു. ഫ്ലാഷ് ബാക്കും സസ്പെൻസും സെന്റിമെന്റ്സും കോർത്തിണക്കിയ ഒരു മസാല ചിത്രം പോലെയാണ് ഈ കഥ. സ്വന്തം ഭാര്യയ്ക്കും ജാരനുമിടയിൽ പിടഞ്ഞു വീണ ഒരു യുവാവിൻ്റെ കഥ. തൻ്റെ രഹസ്യ കാമുകനെ സ്വന്തമാക്കാൻ ഭർത്താവിനെ കൊന്ന് കൊക്കയിലെറിഞ്ഞ ഭാര്യയുടെ കഥ. സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയ ആ രാത്രിയിൽ മഞ്ഞു മൂടിക്കിടന്ന ഊട്ടിയുടെ താഴ്വരയിൽ ജാരനൊപ്പം ഹണിമൂൺ ആഘോഷിച്ച ഒരു മനുഷ്യക്കോലത്തിൻ്റെ കഥ. ദുരന്തം വിരുന്നിനെത്തിയ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ അവൻ ഇന്നൊരു കണ്ണുനീർത്തുള്ളി. അവളോ മനുഷ്യഗണത്തിൽപ്പെടാൻ അവൾക്കെന്ത് യോഗ്യത? തിരുവനന്തപുരത്ത് PTP നഗറിൽ രാമകൃഷ്ണപിള്ളയുടെ മകനായിരുന്നു വിധുകുമാരൻ തമ്പി. സരസനും സൗമ്യനുമായിരുന്ന തമ്പി നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. ഒരു വീഡിയോഗ്രാഫറായിരുന്ന തമ്പി യാദൃച്ഛികമായാണ് വള്ളക്കടവ് സ്വദേശിനിയായ ബിനിതയുമായി പരിചയത്തിലാവുന്നത്. ആ പരിചയം പ്രണയമായി വളരാൻ ഏറെ നാൾ വേണ്ടി വന്നില്ല. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പോകും. അങ്ങനെ ആ ബിനിത എന്നുള്ള ആ പെണ്ണ് അവന് എത്ര 100,000 രൂപ കൊടുക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, 50,000 ഉരുപ്പടിയുണ്ട്, എനിക്ക് 50,000 രൂപയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ വശീകരിച്ചെടുത്തു. അന്യസമുദായക്കാരിയായ ബിനിത ഇതിനു മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടത്രേ. ആ ദാമ്പത്യം ഏറെ നാൾ നീണ്ടു നിന്നില്ല. വിവാഹമോചനം നേടിയ ബിനിത തിരുവനന്തപുരം നഗരത്തിൽ പഠിക്കാനെത്തവെയാണ് തമ്പിയെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും. ഈ കുട്ടി പഠിക്കാൻ എന്തോ പോയിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ കുട്ടിക്ക് ആദ്യം ഒരു കല്യാണം കഴിഞ്ഞിരുന്നു. ഒരു ഗൾഫുകാരനായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. ആ വിവാഹം ഒരുപാട് നാൾ നിന്നില്ല, ഒരാഴ്ചയോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടി പഠിക്കാൻ പോകുന്ന സമയത്ത് ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ അറിവ്. ബിനിതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച തമ്പിക്ക് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അന്യസമുദായക്കാരിയും മുമ്പ് വിവാഹിതയുമായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള തമ്പിയുടെ തീരുമാനത്തെ വീട്ടുകാർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാവുമായിരുന്നില്ല. പക്ഷേ ബിനിതയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന തമ്പി അവളെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എതിർപ്പുകളെ അവഗണിച്ച് അവൻ ബിനിതയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ വീട്ടുകാർക്കും ഇഷ്ടമല്ലായിരുന്നു, നമ്മുടെ വീട്ടുകാർക്കും ഇഷ്ടമില്ല, നമ്മളാരും അറിഞ്ഞില്ല. അറിയാതാണ് ഈ ബന്ധം അവരുണ്ടാക്കിയത്. അവരുടെ ആ ആഴത്തിലുള്ള സ്നേഹമായിരിക്കാം, അവരെ അഗാധമായിട്ട് സ്നേഹിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം. ഒരു സ്ത്രീയെ മനസ്സുകൊണ്ട് കൂടുതൽ സ്നേഹിച്ചതുകൊണ്ടായിരിക്കാം ആ ഒരു ഇതുണ്ടാവുന്നത്. വിവാഹത്തെ ഇരു വീട്ടുകാരും എതിർത്തതിനാൽ കല്യാണ പിറ്റേന്ന് മുതൽ വാടക വീട്ടിലായിരുന്നു അവർ താമസിച്ചത്. ജീവിതത്തിൻ്റെ കഠിനതകൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ച കാലമായിരുന്നു അത്. സാമ്പത്തിക ഞെരുക്കം കൊണ്ട് അവർ വല്ലാതെ പൊറുതിമുട്ടി. എങ്കിലും കഷ്ടതകളൊന്നും അറിയാതെ തമ്പി ബിനിതയെ പോറ്റി. നല്ല ഇതിലായിരുന്നു കാര്യം. ഭാര്യയെന്നും മകളെന്നും പറഞ്ഞാൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ആയ ഒരു പയ്യനായിരുന്നു ഇയാൾ. എന്ത് വേണമെന്ന് പറഞ്ഞിരുന്നാലും അത് സാധിച്ചു കൊടുക്കുകയാണ് അയാളുടെ ഇത്. എന്ത് തന്നെ എവിടെ നിന്നാണെങ്കിലും, അയാളിൽ അപ്പോഴും കാശില്ല എന്നുണ്ടെങ്കിൽ തന്നെയും സാമ്പത്തികമായിട്ട് എവിടെ നിന്നെങ്കിലും മറിച്ചെങ്കിലും അത് കൊണ്ടു കൊടുക്കും. അവർ പലയിടത്തും കെട്ടിടം വാടകയ്ക്ക് എടുത്ത് സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നു. കോട്ടയ്ക്കകത്ത് അവിടെ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിൽ ഒരു പ്ലോട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പലയിടത്തും ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ബിനിത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോഴേക്കും മനസ്സു മാറിക്കഴിഞ്ഞ ബിനിതയുടെ പിതാവ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപം ഇവർക്കൊരു പലചരക്ക് കട ഏർപ്പാടാക്കി കൊടുത്തു. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളിയാകും അതെന്നായിരുന്നു തമ്പിയുടെ പ്രതീക്ഷ. അവസാനം ഒരു പാങ്ങോട്ട് ഒരു കടയിട്ടു. ഇവർ ഇവിടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനടുത്ത് ഒരു സ്റ്റേഷനറി കട ഉണ്ടായിരുന്നു. തമ്പിയും ബിനിതയും ചേർന്നായിരുന്നു കട നടത്തിയത്. കടയുടെ പിന്നിലായിരുന്നു ഇവർ താമസം. അവിടെ വെച്ച് മിലിറ്ററി ക്യാമ്പിലെ ഹവീൽദാർ നഴ്സായ ആലപ്പുഴ കൃഷ്ണപുരം സ്വദേശി രാജുവുമായി ഇവർ ചങ്ങാത്തത്തിലായി. ആ ചങ്ങാത്തം ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഒരു ദുശകനമാകുമെന്ന് തമ്പി അപ്പോൾ കരുതിയില്ല. അങ്ങോട്ട് കട കിട്ടപ്പോൾ ഷോറ് അതിൻ്റെ പ്രവേശനം താമസിച്ചുകൊണ്ടിരുന്നു. വീഡിയോഗ്രാഫറായ തമ്പി പുറത്തു പോകുമ്പോൾ ബിനിത മാത്രമുള്ള കടയിലെ നിത്യ സന്ദർശകനായി മാറുകയായിരുന്നു രാജു.
കച്ചവട ആവശ്യത്തിനുള്ള പണം കടം നൽകി രാജു ഇവരുടെ വിശ്വസ്തനായി മാറി. ഒരു മിലിറ്ററിക്കാരൻ രാജു എന്ന് പറഞ്ഞവനുമായിട്ട് അപ്പം അടുപ്പത്തിലായി. അവനും അവൻ്റെ ഭാര്യ കൊന്നിട്ട് നടക്കുന്നവനാണ്. ഇപ്പം അങ്ങോട്ട് പ്രൊവിഷൻ സ്റ്റോറാകുമ്പോൾ അവിടെയുമായിട്ട് കുറേ അടുപ്പമുണ്ടായിരുന്നു. കടം വാങ്ങിയ പണം പലപ്പോഴും സമയത്ത് തിരികെ നൽകാൻ തമ്പിക്ക് കഴിഞ്ഞില്ല. ഇതിനകം ഇവരുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയ രാജു ഇതോടെ കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കാനും തുടങ്ങി. വിഭാര്യനായ രാജുവിൻ്റെ ലക്ഷ്യം തമ്പിയുടെ ഭാര്യയായ ബിനിതയായിരുന്നു. അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. ബിനിതയും രാജുവും തമ്മിൽ പ്രണയത്തിലായി. ഒരു രാജു എന്ന് പറയുന്ന ഏതോ ഒരു ആർമി മെഡിക്കൽ കോറിൽ ഒരു ഹവൽദാറായിരുന്ന ഒരു രാജു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളുമായിട്ട് എന്തോ ഈ കുട്ടിക്ക് എന്തോ ബന്ധങ്ങളുണ്ടായി എന്നും കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജുവും ഈ വിധുവിൻ്റെ ഭാര്യ എന്ന ബിനിതയായിട്ട് അവരുടെ സ്നേഹബന്ധത്തിലായി. ഒരു ദിവസം രാവിലെ രാജു തൻ്റെ വാടക വീട് ഉപേക്ഷിച്ച് ഇവരുടെ വീട്ടിലേക്ക് കുടിയേറി. അതോടെ ബിനിതയും തമ്പിയും തമ്മിൽ അകന്നു. രാജുവിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് തമ്പിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ ബിനിത നോട്ടീസ് അയച്ചെങ്കിലും തമ്പി കൈപ്പറ്റിയില്ല. അടുപ്പത്തിലായപ്പോഴത്തേക്ക് യവനെ വിട്ടാൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ച് വലിയ കാര്യത്തിൽ നോക്കാമെന്ന് പറഞ്ഞു. വിവാഹമോചനത്തിലൂടെ തമ്പിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയാനായിരുന്നു ബിനിതയുടെ മോഹം. അത് നടക്കാതെ വന്നപ്പോൾ ചതിപ്രയോഗത്തിലൂടെ തമ്പിയെ വകവരുത്താൻ തന്നെ ബിനിത തീരുമാനിച്ചു. എന്നാൽ ചതി ഒന്നും അറിയാത്ത തമ്പിക്ക് ബിനിതയെ പിരിയാനാകുമായിരുന്നില്ല. അവൾ ചെയ്ത തെറ്റുകളൊക്കെയും ക്ഷമിക്കാൻ തയ്യാറായ തമ്പി രാജുവിൻ്റെ ശല്യമുണ്ടാക്കാത്തവരിടത്തേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചു. കൊല്ലത്ത് മുണ്ടയ്ക്കലുള്ള ഒരു വാടക വീട്ടിലേക്ക് ബിനിതയെയും കുഞ്ഞിനെയും കൂട്ടി തമ്പി താമസം മാറ്റി. അങ്ങനെ അവൻ അവിടെ കയറി അവളുമായിട്ട് കൂടുതൽ സഹകരിച്ചു. സഹകരിച്ചപ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ ഇവിടെ നേരെ കൊല്ലത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയി കൊല്ലത്ത് വീട് കാണാൻ ആവശ്യം. പിന്നീടുള്ള വീടൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ എവള് പറഞ്ഞ് നമുക്ക് യോജിച്ച് കഴിയാം, അവനെ ഞാൻ വിട്ടേക്കാമെന്ന് പറഞ്ഞ് എവളും അവൻ്റെ കൂടെ പോയി. ഇവരുടെ ശല്യം സഹിക്ക ശല്യം കൊണ്ട് എവളൂടെ ആലോചിച്ച് നേരെ കൊല്ലത്തൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടുത്തെ പോയി താമസിച്ചു. ഭാര്യയുടെ ദുർനടപ്പിൽ കോപം പൂണ്ട ഒരു ഭർത്താവായിരുന്നില്ല വാടക വീട്ടിലും തമ്പി. ഒക്കെയും ക്ഷമിക്കാനും സഹിക്കാനും അയാൾ തയ്യാറായിരുന്നു. പക്ഷേ തമ്പി അറിയാതെ ചിലത് അവിടെയും നടക്കുന്നുണ്ടായിരുന്നു. തമ്പി ഇല്ലാത്ത നേരങ്ങളിൽ രാജു ബിനിതയെ തിരക്കി വാടക വീട്ടിലെത്തി. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ വീട്ടിലേക്കെന്ന പേരിൽ ബിനിത കുമാരപുരത്തുള്ള രാജുവിൻ്റെ വാടക വീട്ടിലുമെത്തി. ബിനിതയുടെ അബദ്ധ സഞ്ചാരങ്ങൾ തമ്പിയുടെ ശ്രദ്ധയിലുമെത്തി. ഒരിക്കൽ താൻ മാപ്പ് കൊടുത്ത തെറ്റ് ആവർത്തിക്കുന്നത് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. ഇതിനെ തുടർന്ന് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഇതോടെ തമ്പിയെ എത്രയും വേഗം കൊലപ്പെടുത്താൻ ബിനിത തീരുമാനിച്ചു. അങ്ങനെ അവള് വേറൊരു പട്ടാളത്തുകാരനായിട്ട് അടുത്തപ്പോൾ ഇവനെ കൊല്ലാനുള്ള ശ്രമങ്ങളായിരുന്നു. തെറ്റുള്ള കാര്യം ഇവനുമായിട്ട് ഈ രാജു എന്ന് പറയുന്ന മിലിറ്ററിക്കാരനായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഇവർ തമ്മിലുള്ള തെറ്റാനുള്ള കാരണം. അവർ ശാരീരിക ബന്ധവും മറ്റുള്ള ബന്ധമൊക്കെ ആയത് കാരണം ഇത് മുമ്പോട്ട് കൊണ്ടുവരാനുള്ള പ്രയാസം. രാജുവുമായി ആലോചിച്ച് തമ്പിയെ മയക്കുമരുന്ന് കൊടുത്ത് കൊലപ്പെടുത്താനായിരുന്നു ബിനിത ആദ്യം പദ്ധതിയിട്ടത്. ഇതനുസരിച്ച് ആസ്മ രോഗിയായ രാജുവിന് സ്ഥിരമായി നൽകാറുള്ള ഗുളികകൾക്കൊപ്പം ബിനിത മയക്കുമരുന്ന് കൂടി നൽകി. മരുന്ന് കഴിച്ച തമ്പി ഗാഠനിദ്രയിലായതോടെ കരുനാഗപ്പള്ളിയിൽ തങ്ങുകയായിരുന്ന രാജുവിനെ ബിനിത വിവരമറിയിച്ചു. ബിനിതയുടെ ഫോൺ കിട്ടിയ ഉടൻ ഒരു ടാക്സിയുമായി രാജു വാടക വീട്ടിലെത്തി. തമ്പിയെ ഒരു ചാക്കിൽ കെട്ടി ഊട്ടിയിലെ ഏതെങ്കിലും ഒരു കൊക്കയിൽ ഉപേക്ഷിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ കാറിൻ്റെ ശബ്ദം കേട്ട് തമ്പി മയക്കത്തിൽ നിന്നുണർന്നു. തങ്ങളുടെ പദ്ധതി പാളുന്നു എന്ന് തിരിച്ചറിഞ്ഞ രാജുവും ബിനിതയും ഇതോടെ തമ്പിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തമ്പിയുടെ നിലവിളികൾ പുറത്ത് കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി. ഓടിക്കൂടിയ നാട്ടുകാരോട് തമ്പിക്ക് ജന്യയാണെന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് കാർ വന്നതെന്നും ബിനിത അറിയിച്ചു. ഇത് പ്ലാൻ ചെയ്തിട്ടാണ് അവർ കൊല്ലത്തോട്ട് പോകുന്നത് തന്നെ. കൊല്ലത്ത് പോയി അവിടെ വച്ച് ഇവന് മയക്ക് മരുന്ന് മറ്റേ സ്ലീപ്പിംഗ് പിൾസ് ഒരു 10 രൂപ അടിച്ച് പൊടിച്ച് കൊടുത്ത് അതും എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഷോക്കടിപ്പിച്ചു.
ഷോക്ക് അടുപ്പിച്ച് കുറേ പകുതി ജീവനാക്കിയിട്ടാണ് അവിടെ നിന്ന് നേരെ കുമാരപുരത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടുവന്ന്. എന്നാൽ വിനിതയുടെ മറുപടിയിൽ സംശയം തോന്നിയ നാട്ടുകാർ ജനലിൽ കൂടി അവശനായ തമ്പിയെ നേരിൽ കണ്ടു. നാട്ടുകാർ വിവരം ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പിന്നെയാണ് അറിയുന്നത് ഇങ്ങനെ ഇവൻ വിളിച്ച് സുഖമില്ലാന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുവന്ന് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജിലല്ല, അവിടെ നിന്ന് പോയിസനായി കൊടുത്ത് ആരെ ജീവനാക്കി. മയക്കുമരുന്നിൻ്റെ പ്രവർത്തനത്താലും കൊലപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലും തീരെ അവശനായ തമ്പിയെയും കൂട്ടി ഇവർ ടാക്സിയിൽ കുമാരപുരത്തുള്ള രാജുവിൻ്റെ വാടക വീട്ടിലെത്തി. ഇവിടെ വെച്ച് മിലിറ്ററി നഴ്സായ രാജു തമ്പിയുടെ ശരീരത്തിൽ നിരവധി തവണ ഫ്യൂറിഡാൻ കുത്തിവെച്ചു. അന്ന് രാത്രി തന്നെ തൻ്റെ നാടായ കൃഷ്ണപുരത്തേക്ക് വിളിച്ച് ഒരു ടാക്സി വരാൻ രാജു ആവശ്യപ്പെട്ടു. എന്നാൽ കാർ പിറ്റേന്നാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ തന്നേക്കാൾ അധികം ഭാര്യയെ സ്നേഹിച്ച തമ്പിക്ക് ഒരു ദിവസം കൂടി ആയുസ് നീട്ടിക്കിട്ടി. പിറ്റേന്ന് രാവിലെ കാർ എത്തുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഫ്യൂറിഡാൻ കുത്തിവെച്ചതോടെ തമ്പി മരണത്തിന് കീഴടങ്ങി. രാജുവും ബിനിതയും ചേർന്ന് ജഡത്തിൻ്റെ കാലുകൾ കഴുത്തിൽ ചേർത്ത് കെട്ടി. അതൊരു പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞെടുത്ത ശേഷം മറ്റൊരു ബെഡ് കൊണ്ട് പൊതിഞ്ഞു. ഷോക്ക് അടുപ്പിച്ചു. ഈ മയക്കും ഇതെല്ലാം എഫക്റ്റ് ചെയ്യാതുകൊണ്ട് പിന്നെ എന്താ ഒരു പോയിസൺ വയലിലൊക്കെ തളിക്കുന്ന ഒരു സൈസ് പോയിസൺ ഉണ്ട്, അതെടുത്ത് ഊത്തി വെച്ച് അങ്ങനെ കൊന്ന് മറ്റേ പായ് പുൽപ്പായ വാങ്ങിച്ച് കെട്ടി. ഈ സമയം ഡ്രൈവർ ടാക്സിയുമായി എത്തി. ഡ്രൈവറെ അടുത്തുള്ള ഒരു കടയിൽ സാധനം വാങ്ങാൻ വിട്ട ശേഷം ഇവർ കാറിൻ്റെ പിന്നിൽ രാജുവിൻ്റെ മൃതദേഹം എടുത്തു കയറ്റി. കാറിൻ്റെ ഡ്രൈവർ ഈ ഡെഡ് ബോഡി കാറിനകത്ത് കയറ്റാൻ സമയത്ത് കുട്ടിക്ക് വെള്ളം ദാഹിക്കുന്നു, അതുകൊണ്ട് വെള്ളം വാങ്ങിക്കണം, അതുകൊണ്ട് കടയിൽ പോയി ഒരു ഹോട്ടൽ ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഈ ഡ്രൈവറെ പറഞ്ഞു വിട്ടപ്പം കാറിനകത്ത് ഈ ഡെഡ് ബോഡി കയറ്റി. ഡെഡ് ബോഡി കയറ്റി കുറച്ച് നേരം ഡ്രൈവർക്ക് മനസ്സിലായപ്പം പറഞ്ഞു അത് വീട്ടിലെ വീട്ടു സാധനങ്ങളാണ്, പഴയ മെത്തയും അത് ഇതൊക്കെ ആണെന്ന് പറഞ്ഞ് ഡ്രൈവറെ വിശ്വസിപ്പിച്ച് കൊണ്ടുപോയി. ആ യാത്ര ഊട്ടിയിലേക്കായിരുന്നു. മഞ്ഞു മൂടിക്കിടന്ന താഴ്വരയിലൂടെ അനുരാഗബദ്ധരായ അവരെയും കൂട്ടി കാർ യാത്ര തുടർന്നു. അപ്പോഴും പിന്നിലെ ചാക്കുകെട്ടിനുള്ളിൽ സ്നേഹിച്ചു മതിവരാത്ത ഒരാളുടെ മൃതദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു. ഊട്ടിയിലെ കയറ്റം കയറവേ റേഡിയേറ്റർ ചൂടായതിനെ തുടർന്ന് ഡ്രൈവർ കാർ നിർത്തി. ബോണറ്റ് തുറന്ന് അയാൾ പരിശോധിക്കവേ തമ്പിയുടെ മൃതദേഹം ഇവർ കൊക്കയിലേക്ക് എറിഞ്ഞു. ഊട്ടി ഒരു മൂന്നാമത്തെ നാലാമത്തെ ചുരം എത്തിയപ്പോഴത്തേക്കാണ് വണ്ടി ഹീറ്റായി, വണ്ടി നിർത്തി. വണ്ടി നിർത്തിയപ്പം ഡ്രൈവർ ഫ്രണ്ടിൽ പോയി ബോണറ്റ് തുറക്കുന്ന സമയത്ത് ഇയാൾ ഈ ഡിക്കി തുറന്ന് ഇതിനടുത്ത് ഓടി കൊക്കയിലോട്ടെടുത്ത് ഇട്ടതാണ്. വന്നിട്ട് അവർ ഏതോ കാറ് കയറ്റി നേരെ ഊട്ടി കൊണ്ടുവന്ന് രാത്രി തുടർന്ന് ഊട്ടിയിലെത്തിയ രാജുവും ബിനിതയും മനം മയക്കുന്ന തണുപ്പിൽ ഹണിമൂൺ ആഘോഷിച്ചു. ഒരു ചോരക്കറയും പാപഭീതിയും അവരെ വലച്ചില്ല, ഒരു കുറ്റബോധവും അവരെ പിന്തിരിപ്പിച്ചുമില്ല. നിറഞ്ഞ മനസ്സോടെ ഹണിമൂൺ ആഘോഷിച്ച അവർ തിരികെ എത്തി. ഡ്രൈവർക്ക് കൈ നിറയെ പണം നൽകി അവർ സന്തോഷിപ്പിച്ചു. പിന്നെ ഡ്രൈവർ എന്ന് പറയുന്നത് ഇത് കൊണ്ടുപോകുന്നതിനു കൂടി സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഡ്രൈവറെ മിക്കവാറും അറിഞ്ഞാതെ ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റില്ല. ഈ സമയം കണ്ണീരോടെ തമ്പിയെ കാത്തിരിക്കുകയായിരുന്നു മാതാപിതാക്കൾ. പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തമ്പി സ്വന്തം വീട്ടിലുമെത്തുമായിരുന്നു. അപ്പോഴും വീട്ടുകാരുടെ പ്രിയപ്പെട്ട മകനായിരുന്നു അവൻ. എന്നാൽ പതിവ് തെറ്റിച്ച് ദിവസങ്ങളോളം അവൻ വരാതിരുന്നത് വീട്ടുകാരിൽ സംശയമുണർത്തി. അത് മറക്കിവിടെ വരും, എവിടെ പോയാലും ഒരാഴ്ച ഒഴിക്കല് രണ്ടാഴ്ച ഒഴിക്കൂടെ വരും, വന്ന് നമ്മുടെ വെൽഫെയർ അന്വേഷിച്ചിട്ട് പോകും. വലിയ കാര്യമായിട്ട് തന്നെയായിരുന്നു. വിധുകുമാരൻ തമ്പിയുടെ തിരോധാനം കൊല്ലത്തെ അയൽക്കാരിലും സംശയമുളവാക്കി. മെഡിക്കൽ കോളേജിലേക്കെന്ന പേരിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വിധു അവിടെ എത്തിയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. സംഭവം പോലീസിന്റെ ചെവിയിലും എത്തി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മാൻ മിസ്സിംഗിന് ഒരു കേസ് എടുപ്പിച്ചു, കാണാതില്ലാത്തതിന് ഒരു പരാതി കൊടുത്തു. ആ പരാതി അടിസ്ഥാനത്തിൽ ആ കൊല്ലം ഈസ്റ്റ് ഒരു മാൻ മിസ്സിങ്ങിൻ്റെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. സുഖമല്ല കൊണ്ടുപോയതും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ഇതിൽ തെളിഞ്ഞത്. പോലീസ് അന്വേഷണം പുരോഗമിക്കവേ
കൊല്ലത്തെ വാടക വീട് ഒഴിയാനെത്തിയ വിനിതയെയും രാജുവിനെയും കുറിച്ച് നാട്ടുകാർ വിവരം നൽകി. ഇതനുസരിച്ച് ഇവരെ കസ്റ്റഡിയിലെടുത്ത പോലീസിനോട് നടന്നതെല്ലാം ഇവർ തുറന്നു പറഞ്ഞു. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷമാണോ ഈ കൊക്കയിൽ ഉപേക്ഷിച്ചതായിട്ട് അറിയുന്നത്? അതെ, അതെ. ഇവരെ ഇവർ ഊട്ടിയിൽ പോയി ഹണിമൂൺ ആഘോഷിച്ച സമയത്ത് ഡെഡ് ബോഡിയെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് അവിടെ പോയി കൊല്ലം ഊട്ടിയിൽ കറങ്ങിയ സമയത്ത് ഇവൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ പോലീസ് ബന്ദോബസ്തിലെടുത്ത് കോടതിയിൽ ഏൽപ്പിച്ചു. ഏൽപ്പിച്ച സമയത്ത് അന്ന് ഈ അവർ ഉപയോഗിച്ച് അന്ന് ഈ ഫിലിം ഉണ്ടായിരുന്നു. ആ ഫിലിം വിസ്താര വേളയിൽ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇവർ ഊട്ടിയിൽ പോയതായിട്ടും ആ ഡ്രൈവറും എല്ലാവരുമായിട്ട് ഈ വാഹനത്തിൽ ഉള്ളതായിട്ട് തെളിഞ്ഞത്. ആ കേസിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ഈസ്റ്റ് പോലീസിലെ വനിതാ സെല്ലിൽ അമ്മ റിമാൻഡിൽ കഴിയുമ്പോൾ പുറത്ത് അവളും ഉണ്ടായിരുന്നു. ഒരു 5 വയസ്സുകാരി, അച്ഛൻ എവിടെയെന്നറിയാത്ത ഒരു പെൺകുട്ടി, അമ്മ ചെയ്ത കൊടുംപാതകത്തിൻ്റെ കഥയറിയാത്ത നിരപരാധി. പേരക്കടാവ് നമുക്ക് അതിനെ പറ്റി അറിയാനേ പാടില്ല. പേരക്കടാവിനെയായിട്ട് നമ്മൾ അടുത്തിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല. കൊച്ചിപ്പോൾ ബിനിതേരെ കൂടെ ഉണ്ട്. അവരപ്പുറത്തെ അവരെ പാരമ്പര്യ സ്വഭാവം അനുസരിച്ച് വളർത്തി പോകുന്നുള്ളതല്ലോ നമ്മൾ. പിന്നെ കൊല്ലം ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഈ കേസിൻ്റെ വിചാരണ നടക്കുകയാണ് ഇപ്പോൾ. ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്നൊരു വിധിയാവും ഈ കേസിലേതെന്ന് ഇവർ കരുതുന്നു. ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പണിഷ്മെൻ്റ് കണ്ട് ഇതിന് കിട്ടുന്ന പണിഷ്മെൻ്റ് എന്താണോ കോടതി അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റ്, ആ പണിഷ്മെൻ്റ് കണ്ട് മറ്റുള്ളവരും നമുക്ക് ഇത് ചെയ്തുകൂടാ എന്നുള്ളത് തോന്നണം. രണ്ട്, സ്വയമേ പെണ്ണുങ്ങൾ പെൺകുട്ടികളുടെ മനസ്സിനകത്ത് ഞാൻ ഇത് ചെയ്യുന്ന കുറ്റബോധമുണ്ടെങ്കിലും ഇത് ആവർത്തിക്കില്ല. പക്ഷേ ഇതിന് നമ്മൾ ചെയ്യാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഇത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് ജീവിച്ചപ്പോഴും ഇതാണ് സംഭവം ഉണ്ടായത്, നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ഈ അനുഭവമാണ് ഉണ്ടായത്. അല്ല, ഇതിന് നമുക്ക് ഒക്കൂല എന്ന് പറഞ്ഞാൽ ഈ സ്നേഹമെന്നും കൂടെ നിലനിൽക്കില്ല. ഇത് ഒക്കൂല, ഈ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്നേഹബന്ധം കൂടെ, ഇപ്പം എന്നോടുള്ള സ്നേഹം കൂടെ അളിയൻ എന്നുള്ള ആ സ്നേഹം കൂടെ നിലനിൽക്കില്ല. അയ്യൊക്കെ എന്നോട് വിരോധമേ തോന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിരുന്നിരുന്നാലും ആ വ്യക്തി കേൾക്കൂല. അത് വിധുകുമാരൻ തമ്പി ആയിക്കോട്ടെ, വേറെ ആരോ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മാക്സിമം കൊടുക്കാവുന്ന പണിഷ്മെൻ്റ് കൊടുക്കുക. ഭർത്താവിനെ കൊല്ലാൻ കാമുകന് തുണ നിൽക്കുന്ന ഭാര്യമാർ ഇനിയും ഉണ്ടാകുമോ? സ്നേഹിച്ചു മതിവരാത്ത ഒരു നിഷ്കളങ്കനെ ക്രൂരമായി കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയ ശേഷം മറ്റൊരാളുമായി ഹണിമൂൺ ആഘോഷിക്കാൻ ഒരു മനുഷ്യ സ്ത്രീക്കാവുമോ? ഒരു പുരുഷനെ മനസ്സിലാക്കാൻ ഒരു നിമിഷം മതിയാവും. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ഒരായുസ് പോരെന്ന് പറഞ്ഞത് ഏത് കവിയായിരുന്നു? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയർകോണം, PO, തിരുവനന്തപുരം.